മൂന്നാർ വട്ടവട റോഡിൽ കനത്ത മഴയെ തുടർന്ന് രണ്ടിടത്ത് മണ്ണിടിച്ചിലുണ്ടായി. കുണ്ടള ഡാമിന് സമീപം പുതുക്കടിയിൽ വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ഒരാൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട്. പോലീസും ഫയർഫോഴ്സും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും കുടുങ്ങിയയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മൂന്നാർ വട്ടവട റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ മോശം കാലാവസ്ഥയാണോ തടസ്സമാകുന്നത്? ഒരാൾ മണ്ണിനടിയിലാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടോ പോലീസും ഫയർഫോഴ്സും ഒക്കെ? ഉന്മേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എന്തായാലും തെരച്ചിൽ നിർത്തിയിരിക്കുകയാണ്. മോശം കാലാവസ്ഥയും അതുപോലെ തന്നെ സമീപത്ത് ഈ അപകടമുണ്ടായ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് കാട്ടാനയുടെ സാന്നിധ്യം കൊണ്ട് ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ മണ്ണിടിച്ചിലുണ്ടായ ഈ വാഹനം, 9 പേർ സഞ്ചരിച്ചിരുന്ന ഈ ടെമ്പോ ട്രാവലർ 100 അടി താഴ്ചയിലേക്കാണ് പോയത്. ഈ വാഹനത്തിൻ്റെ അടുത്തേക്ക് ആളുകൾക്ക് എത്താൻ ആദ്യ ഘട്ടത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ വാഹനത്തിൻ്റെ അടുത്ത് എന്ന് പരിശോധന നടത്തിയപ്പോൾ ഈ വാഹനത്തിനുള്ളിൽ ഈ കാണാതായി എന്ന് പറയപ്പെടുന്ന ആളെ ഇല്ല എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്തു. പിന്നീട് ഈ ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും സംശയം എന്ന് പറയുന്നത്, ഇയാൾ ഈ മണ്ണിടിഞ്ഞു വീണപ്പോൾ ഈ മണ്ണിന് അടിയിൽ അകപ്പെട്ടിട്ടുണ്ടോ, അവിടെ കുടുങ്ങിക്കിടക്കുകയാണോ എന്നുള്ളൊരു സംശയമാണ് പോലീസും അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തകരൊക്കെ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു തെരച്ചിലേക്കായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കായിരിക്കും നാളെ രാവിലെ പോവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുക. എന്തായാലും വളരെ പെട്ടെന്ന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അത്ര മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നൊരു മേഖലയാണ്, അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ ഇന്ന് പൊതുവെ മഴ മാറി നിൽക്കുകയായിരുന്നു. മൂന്നാർ മേഖലയിൽ മാത്രമാണ് ഇന്നൊരു മഴയുണ്ടായത്. ഉച്ചയ്ക്ക് ശേഷം പെയ്ത അതിശക്തമായ മഴയിൽ രണ്ടിടത്താണ് ഇന്ന് മണ്ണിടിച്ചിലുണ്ടാവുകയും ഇത്തരത്തിൽ പുതുക്കുടി കുണ്ടള ഡാമിനോട് ചേർന്നുള്ള പുതുക്കുടിയിലാണ് ഒരു ടെമ്പോ ട്രാവലർ കടന്നു പോകുന്നതിനിടെ മണ്ണിടിഞ്ഞ് വീണ് അതിലുണ്ടായിരുന്ന ആളുകൾ അതിൽ കുടുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഈ വാഹനത്തിലുണ്ടായിരുന്ന 9 പേരും ഡ്രൈവറും ഉൾപ്പെടെ ഇറങ്ങി മാറിയിരുന്നു. പിന്നീട് ഈ ഡ്രൈവറും മറ്റൊരാളും കൂടി ചേർന്ന് ഈ വാഹനം, ഈ മണ്ണിൽ കുടുങ്ങിയ വാഹനം മാറ്റുന്നതിനിടെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ഈ വാഹനം 100 അടി താഴ്ചയിലേക്ക് പോവുകയും ഈ കാണാതായ ആൾ അതിൻ്റെ അകത്ത് കുടുങ്ങുകയും ചെയ്തു എന്നും പറയുന്നത്. ഉന്മേഷ്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.